എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ കുറുപ്പ് എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് മലയാളത്തിൽ ഒരുങ്ങുന്ന കുറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു മോസ്റ്റ് അവേറ്റഡ് മൂവിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ ആ ഒരു സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ അമൽനീരതും കൂടെ ചേർന്ന് ചെയ്യുന്ന ആ ഒരു ബിലാൽ എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് നമുക്കറിയാം. നമ്മൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ബട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ബിലാലിന് മുമ്പേ മമ്മൂട്ടി ഒരു മാസ് മൂവി വേറൊരെണ്ണം വരാനുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിജയുടെ ആ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു OTT റിലീസിനെ പറ്റിയിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് മമ്മൂക്കയുടെ ഒരു ന്യൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൽ നമ്മുടെ ഈ ഒരു ബിലാൽ എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ബട്ട് അതേ ടൈമിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ബിലാൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അമൽനീരത് മമ്മൂട്ടിയും കൂടെ ചേർന്നിട്ട് വേറൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫർമേഷൻസിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ബട്ട് അതും എന്ത് ചെയ്യുന്നുണ്ട്, ബിലാൽ കണക്കത്തെ ഒരു മാസ്റ്റർ മാക്സ് സോറി ഒരു ഗ്യാങ്സ്റ്റർ മാസ് മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊരു ബിഗ് ബജറ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഒരു ക്ലാസ് മൂവി ആയിരിക്കും. ബട്ടെങ്കിലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ജാനുവരി മന്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ജാനുവരി 10th-നോ 8th-നോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഒരു ബിലാൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളാണ്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു തോട്ടിൽ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ആദ്യമേ ഈ ഒരു ഓക്കെ അമൽനീരത് നമ്മുടെ മമ്മൂട്ടിയും കൂടെയുള്ള സിനിമ ആദ്യമേ റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അവർക്ക്. അത് ബിലാലല്ല, ഈ ഒരു രണ്ടാമത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൂവി, ആ ഒരു മാസ് ക്ലാസ് മൂവി. ബട്ട് അതേ ടൈമിൽ തന്നെ രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആദ്യമേ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് അതിനുശേഷം ഈ ഒരു ബിലാൽ എന്ന് പറയുന്ന സിനിമ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബിലാൽ എന്ന് പറയുന്ന സിനിമ 2021 ഒരു എൻഡിങ്ങിലേക്ക് നീണ്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഡിസംബർ മാസത്തിലേക്കൊക്കെ നീണ്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരി തന്നെ കാണാം. എന്താണെങ്കിലും രണ്ട് മാസ് ക്ലാസ് ഗാങ്സ്റ്റർ മൂവീസുകൾ വരാൻ പോകുന്നൊരു മമ്മൂട്ടിയും അമൽനീരതും കൂടെ ചേർന്നിട്ടെന്നുള്ളത് മലയാളക്കാരെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ യാതൊരു വിധ സംശയമില്ല. ആൻഡ് അതുപോലെ തന്നെ അടുത്തൊരാളെ മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ. മോസ്റ്റ് അവേറ്റഡ് മൂവിയാണെന്നൊക്കെ പറയാൻ പറ്റും. ദുൽഖർ സൽമാൻ്റെ ഒരുപാട് പേരായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്, ഒരുപാട് പേര് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 40 crore ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ DQ അതുപോലെ തന്നെ ടോവിനോ തോമസ്, ഷെയ്ൻ ടോം ചാക്കോ, ഇന്ദ്രജിത്ത് ഇവരൊക്കെ തന്നെ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ OTT റിലീസിന് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. ഈ ഒരു മൂവി എന്ന് പറയുന്നത് 4 languages അവൈലബിൾ ആകാൻ പോകുന്നത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഈ ഒരു 4 languages. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ആമസോൺ പ്രൈം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഒരു 1 crore എന്നും മേടിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത് OTT പ്ലാറ്റ്ഫോമിലേക്ക്. ബട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവരെയും ഒരു മലയാള സിനിമയും ആ ഒരു രീതിയിൽ ഓൺലൈൻ ഡിജിറ്റൽ സ്ട്രീമിംഗിൽ ആ ഒരു വിലയ്ക്ക് മേടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. സോ ആ ഒരു വില ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ പുതിയൊരു റെക്കോർഡോടെ കുറുപ്പ് കളക്ട് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല. ദുൽഖർ സൽമാനും കളക്ട് ചെയ്തിരിക്കുകയാണെന്നുള്ളതിൽ യാതൊരു വിധ സംശയമില്ല. ബട്ട് ഈ ഒരു ആമസോൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കൺഫർമേഷൻസിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അതിനൊരു 20% മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 80% അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. സോ അങ്ങനെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കാത്തിരുന്നേ പറ്റുള്ളൂ. മേ ബി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് അതുപോലെ തന്നെ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്നലെ വളരെ വലിയ രീതിയിലൊരു ന്യൂസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം പറ്റുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. മേ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാൻഡമിക് ആയതിന് ശേഷം, ഒരു ഔട്ട്ബ്രേക്ക് ആയതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നാട്ടിലും വളരെ വലിയ രീതിയിലൊരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നമുക്ക് ഒരു പരിധിവരെയും നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും കേസസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു വലിയൊരു മാർക്കറ്റിംഗ് മൂവിയാണ്. മാർക്കറ്റിംഗ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിജയിക്കുള്ള ഒരു മാർക്കറ്റിംഗ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള വേറെ ഒരു നടന്മാർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. സോ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പെർഫോമൻസ് ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ആൾറെഡി തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ പൊങ്കൽ മാസത്തിൽ എന്തായാലും അവർ കഴിഞ്ഞ ഈ ഒരു ദീപാവലി ടൈമിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. അവരിപ്പോൾ എന്തായാലും ദീപാവലിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ മാസം പൊങ്കലിന് വരാൻ പോകുന്ന പൊങ്കലിന് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനേ അവർ പോയിട്ടുണ്ടായിരുന്നു. 8th അവർ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഓക്കെ വീണ്ടും അവർ ഡേറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു January 15th മാറ്റിയിരിക്കുകയാണ്. സോ January 15th തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊങ്കലിന്,
അങ്ങനെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ ടൈമിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഒരു സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പാൻ ഇന്ത്യ ബേസിൽ അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ നമുക്ക് ഈ ഒരു സിനിമ അവൈലബിൾ ആകുമെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല. സോ ഓപ്പൺ ചെയ്യുന്നത് വരേക്കും അവർക്ക് കാത്തിരിക്കാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ആൾ ഇൻ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുകയും ചെയ്യും, ആ ഒരു എമൗണ്ടും അവർക്ക് കിട്ടും, അതിലും ലാഭമാണ്. കാരണം ഒ ടി ടിയിൽ ഡയറക്റ്റ് ഈ ഒരു സിനിമ കൊടുക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഈ ഒരു സിനിമ ഓടിക്കിട്ടുന്ന അതേ എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കാട്ടിയിട്ടും ഒരു എന്താ പറയാൻ പറ്റും, ഒരു 10% എമൗണ്ട് അധികമായിട്ട് നമുക്ക് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കൂടി ഈ ഒരു മാസ്റ്ററിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കിട്ടും. അതും മേ ബി ആ ഒരു പൈസ മുടക്കിയ ആൾക്കാർക്ക് മാത്രമായിട്ട് കിട്ടും, അതിൽ വേറെ ടാക്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ എമൗണ്ട് തന്നെ തമിഴ്നാട്ടിലെ തിയേറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിജയ് ഫാൻസാർ പോയി കണ്ട് ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തമിഴ്നാട്ടിലെ മൊത്തത്തിലെ കളക്ഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ടിലും ഒരു ലാഭം ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് എന്തായാലും ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. കേരളത്തിൽ എപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുന്നെങ്കിൽ ഒന്നിച്ച് റിലീസ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ തമിഴ്നാട്ടിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് അതുപോലെ തന്നെ സെയിം ഡേ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസോട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇതെന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു അപ്രോച്ചിങ് ഒരു ഓൺലൈൻ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അപ്രോച്ചിങ് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. സോ എന്ത് നടക്കും, എങ്ങനെയാവും, എപ്പോൾ റിലീസ് ചെയ്യും, ഏത് ഡേറ്റ് ആണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ടൈമിൽ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു